രണ്ട് വരികളിലായിട്ട് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒത്തുലൂബ് മത്താപൻ നീ തൗബയെ തേടുക അന്വേഷിക്കുക സ്വായത്തമാക്കുക നദാമത്തിലൂടെ മനസ്സിൻ്റെ വ്യഥയിലൂടെ മനസ്സിൻ്റെ വേദനയിലൂടെ നിർവ്യാജമായിട്ടുള്ള ഖേദത്തോടുകൂടെ തോബേ നീ അന്വേഷിക്കുക മുക്കുലി അൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വബി അസ്മി തെർക്കി ദമ്പി ദോഷങ്ങളെ ഉപേക്ഷിക്കും എന്ന പ്രതിജ്ഞയിലൂടെയും ഫീമസ്തു കുബില അല്ലെങ്കിൽ ഫീമസ് തക്ബല വരാനിരിക്കുന്ന കാലത്ത് ഭാവിയിൽ തെറ്റുകൾ ചെയ്യുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെയും പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും നിർവ്യാജമുള്ള മനസ്സിൻ്റെ വേദന കൊണ്ടും നീ തൗബയെ തേടിക്കോ എന്നാണ് മഹാനവറുകൾ പറഞ്ഞത് തൗബയുടെ നാല് സർത്തുകളിൽ മൂന്ന് കാര്യങ്ങൾ ഈ വരിയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മത്താബ് എന്നാൽ തൗബ തൗബന്ന് നാം മടങ്ങിപ്പോവുക എന്നതാണ് ശറയിൽ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഷറയിൽ പ്രശംസനീയമായ കാര്യങ്ങളിലേക്കുള്ള മടക്കം ഇതാണ് തൗബ പക്ഷെ ആ തോബ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നാല് സുപ്രധാനമായ കാര്യങ്ങൾ സമ്മേളിച്ചിരിക്കണം അതിലൊന്നാമത്തത് നദാമത്താണ് നദാമത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വേദന എന്നാണ് വേദന സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അനുഭവങ്ങളാണ് അത് പ്രവർത്തികളിൽ കൊണ്ട് പ്രവർത്തിക്കാവുന്നൊരു കാര്യമല്ല അത് അവ മനസ്സിന് വേദന ഉണ്ടാക്കി തീർക്കണം ഞാൻ ചെയ്തു പോയല്ലോ പാപങ്ങൾ ഞാൻ പോയല്ലോ തെറ്റ് ചെയ്തു പോയല്ലോ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തണം അപ്പോഴേ തൗബയുടെ ശരിയായ വശം ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ വായ കൊണ്ട് പറഞ്ഞത് കൊണ്ട് തോബയാവൂല അള്ളാവു ചെയ്ത വലിയ വലിയ ഞേമത്തുകളെക്കുറിച്ച് ഓർക്കണം ആ ഞേമത്തുകൾ അനുഭവിച്ചുകൊണ്ട് അവൻ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു പോയതിൻ്റെ കൗരവം മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് മനസ്സിന് ദുഃഖം വരുത്തണം അതിന് നല്ല അധ്വാനമാണ് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഏകാഗ്രിയായിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്നു വെച്ച് ഓരോ ദിവസവും നാം അനുഭവിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കണം നാം ശ്വസിക്കുന്നു ഈ ശ്വാസോച്ഛാസം ഒരു നിമിഷം നിന്നെങ്കിൽ നമ്മുടെ ഹൃദയം നിരന്തരമായി മിടിച്ചുകൊണ്ടിരിക്കുന്നു അത് പെട്ടെന്ന് അറ്റാക്കായിപ്പോയിരുന്നുവെങ്കിൽ നമ്മുടെ ബ്ലഡ് നന്നായി സർക്കുലേഷൻ നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വേണ്ട അണുക്കളില്ലായിരുന്നുവെങ്കിൽ കണ്ണ് വിശാലമായ പ്രപഞ്ചം നാം കാണുന്നു എല്ലാം കേൾക്കുന്നു ഇങ്ങനെ കിഡ്നിയുടെ വർക്ക് അനുഗ്രഹങ്ങൾ ധാരാളമാണ് ഇതൊക്കെ അങ്ങനെ ഓർക്കുമ്പോൾ അത് റബ്ബുൽ റബ്ബുല്ലിസത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയല്ലോ ചെയ്തു പോയല്ലോ വിചാരിച്ചു പോയല്ലോ ആരും കാണാത്ത രഹസ്യ മുറികളിൽ വെച്ചാണെങ്കിൽ പോലും റബ്ബത് കണ്ടിട്ടുണ്ടാകുമല്ലോ നാളെ അവൻ എന്നെ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ തീരുമല്ലോ ആ റബ്ബിൻ്റെ ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്തു പോയതിൽ അങ്ങനെ വേദന മനസ്സിനുണ്ടാക്കി തീർക്കണം ആ വേദനയാണ് സത്യത്തിൽ തോബയുടെ കാതലായ ഭാഗം മുക്കരിയൻ എന്ന് പറഞ്ഞാൽ പാപത്തൊന്ന് മാറി നിൽക്കാനാണ് മാറി നിൽക്കാൻ നമുക്ക് കഴിയും ഭാവിയിൽ ചെയ്യയില്ല എന്ന് പ്രതിജ്ഞ എടുക്കാനും സാധിക്കും പക്ഷേ ഈ നദാമത്ത് മനസ്സിൽ വരാൻ ശേഷം അധ്വാനിക്കേണ്ടി വരും സയ്യിദുൽ സയ്യിദുല്ലാർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അതിൽ കാണാം ഇമാം ബുഹാറി ദുരിച്ച ഹദീസാണ് അള്ളാഹുമാന്ത്റബി ഹലക്കുത്തനി വാനുദുഖ് അള്ളാഹുവേ നീ എൻ്റെ രക്ഷിതാവാണ് എൻ്റെ നാഥനാണ് നീ എന്നെ പടച്ചു ഞാൻ നിൻ്റെ വിനയാന്യൂതനായ അടിമയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇസ്തീഫർ തുടങ്ങുന്നത് തന്നെ അതിൽ കാണാം അബൂല കബി ഞാമത്തിക്കാരയ്യ ഓ അബൂല കബി ദമ്പി എനിക്ക് ഒരുപാട് ഞാമത്തുകൾ നീ ചെയ്തു തന്നു ഞാൻ അതു ചിന്തിച്ച് നിന്നിലേക്ക് മടങ്ങുകയാണ് അള്ളാഹുവേ ആ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പാപങ്ങൾ ചെയ്തു പോയി ആ പാപവാരവുമായിട്ടാണ് നിന്നിലേക്ക് വരുന്നത് അപ്പോൾ ആ സൈദുൽ ഇസ്തീഫാലൂടെ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിന് വേദന വരുന്ന വാക്കുകളാണ് മഹാന നബിസ്വല്ലാഹുഅലൈ വസലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭൂമിയിൽ സൂര്യൻ്റെ വെളിച്ചം ആസ്വദിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ പ്രപഞ്ചനാഥനോട് കാണിച്ച ധിഖാരവും തെറ്റും ഓർത്തുകൊണ്ട് മനസ്സിന് വേദന ഉണ്ടാക്കി തീർക്കണം ആ വേദനയാണ് നദാമത്ത് എന്ന് പറയുന്നത് അപ്പോൾ റമദാനുമാസമാണെങ്കിലും മറ്റേത് നല്ല സമയങ്ങളിലാണെങ്കിലും തോബ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ നന്നായി തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട് ആ ഒരു വിധാനത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയരേണ്ടതുണ്ട് അങ്ങനെയുള്ള വേദനിക്കുന്ന വ്രണിത ഹൃദയവുമായിട്ട് അള്ളാഹുവോട് പാപമോചനം തേടുക ഇതാണ് തോബയുടെ കാതലായ ഭാഗം ഇങ്ങനെയുള്ള തോബ ചെയ്യാൻ നാം ശ്രമിക്കണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഐ മീൻ